नमस्ते मेरे बच्चों। तो बच्चे, पिछले कक्षा में हम लोग ग्रामर पार्ट में एक सीख लिया था। क्या सीखा? सेंटेंस व्हाट यू मीन बाय सेंटेंस सेंटेंस इज ए ग्रुप ऑफ वर्ड विच मेक ए कंप्लीट सेंस। अल्ले नम्मल पढ़िच्च एंताण शब्दों के समूह को वाक्य कहते हैं जिसे कोई अर्थ हो। टीचर अंटे नोट अयक्कान टीचर विट्टुपोयि, सॉरी मक्कले। ടീച്ചറിന്റെ ഫാമിലിയില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് എമർജൻസി കേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോവേണ്ടി വന്നു. അപ്പൊ ടീച്ചർ യാത്ര അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഒരു ടൈം കിട്ടിയില്ല. സോറി, എക്സ്ട്രീംലി സോറി ടീച്ചർ, സോറി മക്കളെ. ദെൻ അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? തോ എന്താണ് നമ്മൾ പഠിച്ചു നിർത്തിയത്? സെന്റൻസ് പഠിച്ചു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സിമ്പിൾ സെന്റൻസുകൾ. അപ്പൊ നമ്മൾ പഠിച്ചു ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ഹാവ് എ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു വെർബ് വേണം. ഇപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്റ്റും ഒബ്ജക്റ്റും ഉള്ള വെർബും വെച്ച് നമുക്ക് പഠിക്കാം. സബ്ജക്റ്റും വെർബും ഉള്ളത് നമുക്ക് ഇന്ന് നോക്കാം. സബ്ജക്റ്റും വെർബും മാത്രം ഉള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ മക്കളെ, അതിന് പ്രധാനമായിട്ടും ഇത് ഇത്രയും വെർബുകള് നിങ്ങള് ഓർത്ത് വെച്ചിരിക്കണം. നമുക്ക് ഫസ്റ്റ് പേഴ്സൺ, ഇത് ഇത്രയും വേർഡുകളാണ് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന കർത്ത മീൻസ് എന്താണ്? സബ്ജക്റ്റുകൾ. ഇതില് ഇത് ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് എഴുതുകയാണ്. എന്താണ് ടീച്ചർ ഇപ്പൊ നിങ്ങളെ പടു എന്ന് പറഞ്ഞൊരു വാക്ക് പറയുകയാണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതും നമ്മള്? മയം പടുത്തി ഹും. കണ്ടോ ഇവിടെ അല്ലാതെയും വരും മക്കളെ. മയം പടുത്ത ഹും. അപ്പൊ ഇവർ രണ്ടുപേരും തീശ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റുകയാണ്. അതിന് നോക്കുക, മൈം എന്ന് പറയുന്നത് കോമൺ നൗൺസ്, കോമൺ സബ്ജക്റ്റ് ആണ്. കോമൺ സബ്ജക്ടിന്റെ പ്രത്യേകത എന്താണ്? അതിൽ തന്നെ എന്തുണ്ട്? മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. മീൻസ് എന്താണ്? പുല്ലിംഗ ശബ്ദവും ഉണ്ട്, അതിന് നമ്മൾ പ്രയോഗിക്കും. ദെൻ സ്ത്രീലിംഗ ശബ്ദത്തിലും നമ്മൾ അതിന് പ്രയോഗിക്കും. പുല്ലിംഗ ശബ്ദത്തിലും നമ്മൾ പ്രയോഗിക്കും, സ്ത്രീലിംഗ ശബ്ദത്തിലും പ്രയോഗിക്കും. ദെൻ മൈം എന്ന് പറയുന്നത് കർത്താവായിട്ട് വരുമ്പോൾ, മൈം എന്ന് പറയുന്നത് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, മൈം എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവായിട്ട് വരുമ്പോൾ ക്രിയാ വെർബിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കും? താഹൂം എന്ന് ചോർത്തേർക്കും. അതേത് ടൈമിലാണ്? പുല്ലിംഗം. അതേത് ടൈമിലാണ് നമ്മളത് ചേർക്കുന്നത്? പുല്ലിംഗമാണെങ്കിൽ ഇനി അതിൻ്റെ കൂടെ തീഹൂം എന്ന് ചേർക്കും. ഏത് ശബ്ദമാണെങ്കില്? സ്ത്രീലിംഗമാണെങ്കില്. കേട്ടോ, അപ്പൊ മൈം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? എന്താണ് മൈമിന്റെ പ്രത്യേകത? മൈം കർത്താവായിട്ട് വരുമ്പോൾ വെർബിനോടൊപ്പം പുല്ലിംഗ ശബ്ദമാണെങ്കിൽ താഹു മാണുങ്ങളാണ്, മെയിലാണ് പറയുന്നത്. അവിടുത്തെ ജെൻഡർ മെയിൽ ആണെന്നുണ്ടെങ്കിൽ താഹുമെന്നും, അവിടുത്തെ ജെൻഡർ ഫീമെയിൽ ആണെങ്കിൽ തീഹുമെന്നും നമ്മള് ചേർക്കണം. അപ്പൊ എന്താണ് പറയുന്നത്? മൈം പഠിത്താഹൂം അല്ലെങ്കിൽ മൈം പഠിത്തീഹും. ഇനി ടീച്ചർ വേറൊരു വെർബ് തരണം. ലിഖാണെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ മൈം ലിഖിത്താഹൂമെന്നും, സ്ത്രീലിംഗമാണെങ്കിൽ മൈം ലിഖിത്തീഹൂമെന്നും വരും. കേൾക്കുന്നു ആണെങ്കിൽ മൈം സുൻ താഹൂമെന്നും, മൈം സുൻ തീഹൂമെന്നും വരും. മനസ്സിലായോ? അപ്പൊ ആ മൈം വെച്ചുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇത്? ഇത്രയും കാര്യങ്ങൾ ടീച്ചറിന് നോട്ടിൽ അയച്ചു തരും. സെന്റൻസിന് എല്ലാം നോട്ടിൽ അയച്ചു തരും കേട്ടോ മക്കാർ. ഇന്ന് ഉറപ്പായിട്ട് ടീച്ചർ അയക്കും. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യുക? പുല്ലിംഗ്, സ്ത്രീലിംഗ് എന്ന് എഴുതിയതിനു ശേഷം
ലൈൻ ഒരു ലൈൻ വരയ്ക്കുക എഴുതുക ആദ്യത്തെ വെർബ് ടീച്ചർ നിങ്ങൾക്ക് തന്നു എന്താണ് പഠ് പഠ് മീൻസ് എന്താണ് ടു സ്റ്റഡി ആണ് കുറച്ച് മീനിങ്ങൾ തരാണ്ട് അത് ടീച്ചർ അയച്ചു തരും കേട്ടോ പഠ് അപ്പൊ ഇനി എന്ത് എങ്ങനെ എഴുതും അതിനോട് മൈമാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും മൈം മൈം പഠ് താഹും സ്ത്രീലിംഗമാണെങ്കിൽ മൈം പഠ് തീഹും അടുത്തതോ സുൻ ആണെങ്കിലോ മൈം സുൻ താഹും മൈം സുൻ തീഹും അല്ലേ മൈം കണ്ടോ അപ്പൊ ആ സെന്റൻസിൽ വരുന്ന ചേഞ്ചസ് കണ്ടോ എന്താണ് ആ സെന്റൻസിൽ വരുന്ന ചേഞ്ച് കർത്താവിനനുസരിച്ച് കർത്താവിന്റെ ജെൻഡർ അനുസരിച്ച് വെർബിൽ എന്ത് വരും മക്കളെ മാറ്റങ്ങൾ വരുന്നു കർത്താവിന്റെ ജെൻഡർ പുല്ലിംഗമാണെങ്കിൽ വെർബും എന്താകും പുല്ലിംഗമാകും കർത്താവിന്റെ ജെൻഡർ സ്ത്രീലിംഗമാണെങ്കിൽ വെർബും എന്താകും എന്താകും മക്കളെ സ്ത്രീലിംഗമാകും ഈയൊരു കാര്യം മറന്നുപോകൂ ഇല്ല അപ്പൊ എന്താണ് പറയുന്നത് കർത്താക്കെ ലിംഗക്കെ അനുസാർ ക്രിയാമേ അന്തർ അദ്ദേഹേ കർത്താവിന്റെ ജെൻഡർ അനുസരിച്ച് വ്യത്യാസം എന്താണ് ക്രിയയിലും വ്യത്യാസം കർത്താവ് പുല്ലിംഗമാണെങ്കിൽ ക്രിയയും പുല്ലിംഗമാണ് കർത്താവ് സ്ത്രീലിംഗമാണെങ്കിൽ ക്രിയയും സ്ത്രീലിംഗമാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ മറന്നു പോകോ മൈ മാത്രമേ ടീച്ചർ പഠിപ്പിച്ചുള്ളൂ ബാക്കി നമുക്ക് നാളെ പഠിക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്